എന്റെ എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ സുവിശേഷത്തെ സംബന്ധിച്ച ഒരു ലഘു സന്ദേശമാണ് അവതരിപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ സുവിശേഷകനായ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. എന്താണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്? സുവിശേഷം എന്ന് പറയുന്നത് പാപിയായ മനുഷ്യനെ നിത്യമായ മരണശിക്ഷാവിധിയിൽ നിന്ന് നിത്യമായിരിക്കുന്ന സൌഭാഗ്യത്തിലേക്ക് ആനയിക്കുവാനുള്ള ദൈവത്തിന്റെ രക്ഷാമാർഗമാണ്. ഇന്ന് ലോകത്തിൽ സുവിശേഷത്തെ സംബന്ധിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഭൂമിയിൽ വിവിധ ക്രിസ്തീയ സഭാ വിഭാഗങ്ങൾക്കുള്ളത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം സുവിശേഷത്തെ സംബന്ധിച്ച് പറയുന്ന ഏറ്റവും അനുഗ്രഹീതമായ പ്രമേയം എന്ന് പറയുന്നത് ആശയറ്റ, നിരാശപ്പെട്ട, ജീവിതത്തിന്റെ സർവസ്വവും നഷ്ടപ്പെട്ട്, ഇനിയും മരണമല്ലാതെ, നിരാശയല്ലാതെ, ആശയില്ലാത്ത അവസ്ഥയില്ലാതെ, എന്റെ ജീവിതത്തിൽ വേറെ ഒരു മാർഗവുമില്ല എന്ന് പറഞ്ഞ് ധൈര്യഹീനായിത്തീർന്ന മനുഷ്യനെ ജീവിതത്തിന് ആശയും പ്രത്യാശയും ധൈര്യവും നൽകി നിത്യമായിരിക്കുന്ന അനുഭവത്തിലേക്ക് ആനയിക്കുന്ന രക്ഷയുടെ മാർഗമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ലോകത്തിന്റെ രക്ഷിതാവായി ദൈവം അവതരിപ്പിച്ചിരിക്കുന്നത് നിത്യത മുതൽ പിതാവിന്റെ വലതുഭാഗത്ത് പിതാവായ ദൈവത്തിന് പ്രമോദമായിരുന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെയാണ്. ഗലാത്തി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് നിയോഗിച്ച് അയച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായ ഒരു സംഭവം അരങ്ങേറുകയുണ്ടായി. ചരിത്രത്തിന്റെ തങ്കത്താളികളിൽ സ്ഥാനം പിടിച്ച ആ സംഭവവികാസം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല തിരതാര സുന്ദരമായിരിക്കുന്ന ബ്രഹ്മാണ്ഡ ഘടകത്തെ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ഉളവാക്കിയ തേജോമയനായിരിക്കുന്ന ദൈവം മനുഷ്യവേഷം കൊണ്ട് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവതരിച്ചു. അമേരിക്കയുടെ അപ്പോളോ 11 ബഹിരാകാശ പേടകത്തിൽ ആകാശഗംഗയിലേക്ക് ഉയർന്നു പൊങ്ങി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തി ചന്ദ്രികയുടെ ഉപരിതലത്തിൽ കാറോടിച്ച കേണൽ ജെയിംസ് ഇർവിൻ, അദ്ദേഹം ചന്ദ്രനിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് സംസാരിക്കുമ്പോൾ ഇപ്രകാരം ഒരു പ്രസ്താവന പറഞ്ഞു, മനുഷ്യൻ ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തി എന്ന് പറയുന്നത് ഒരുപക്ഷെങ്കിൽ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കാം. എന്നാൽ അതിനേക്കാൾ വലിയൊരു മഹാത്ഭുതമുണ്ട്. അതിതാണ്, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാകട്ടെ എന്ന ഒരൊറ്റ വാക്കിനാൽ ഉളവാക്കിയ വലിയവനായ ദൈവം തമ്പുരാൻ മനുഷ്യവേഷം കൊണ്ട് ഈ താണഭൂമിയിലേക്ക് വന്ന് പാപികളായ എനിക്കും നിങ്ങൾക്കും വേണ്ടി മനുഷ്യ ശിശുവായി യഹൂദയിലെ ബേത്ലഹേമിൽ അവതരിച്ചു, മറിയയുടെ സ്വതനായി അവതരിച്ചു. 33 തിരുവയസ്സിന് ശേഷം എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ഭയാനകമായ വിഴിപ്പുകെട്ട് ചുമന്നുകൊണ്ട് കാൽവറിലെ ഗോൽഗോതായിലേക്ക് അവിടുന്ന് നടന്നകന്നിയെന്ന് രണ്ട് കൊടുങ്കള്ളന്മാരുടെ നടുവിൽ ഒരു വലിയ കൊടുങ്കള്ളനെ പോലെ അവൻ ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. മനുഷ്യൻ ചന്ദ്രനിൽ പോയതല്ല, സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സന്ദർശിച്ച ഭൂമിയിൽ വന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതമെന്ന് കേണൽ ജെയിംസ് ഇർവിൻ പ്രസ്താവിക്കുകയുണ്ടായി. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം മറ്റൊന്നുമല്ല, ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച സത്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏകസത്യ ദൈവമാണ്. അവിടുന്ന് കർത്താവ് പറഞ്ഞു, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചതിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയും വിശ്വസിക്കുന്നത് തന്നെ സാക്ഷാൽ നിത്യജീവനാകുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യൻ പാപിയാണ്, ജന്മനാലും കർമ്മനാലും അവൻ പാപിയാണ്. സങ്കീർത്തനം 51:5 ദാവീദ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, ഇതാ ഞാൻ അകൃത്യദൂരമായി പാപത്തിൽ എന്റെ അമ്മയെന്നെ ഗർഭം ധരിച്ചു. പാപത്താൽ ജനിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും പാപത്തിന്റെ അശുദ്ധി പേറി ജന്മനാ നിത്യശിക്ഷാവധിക്ക് യോഗ്യരായി ഭൂമിയെ സന്ദർശിച്ചുള്ള ആളുകളാണ്. ജീവിച്ചിരിക്കാനാണ് എല്ലാവരുടെയും ആഗ്രഹം, പക്ഷേ മരണം മനുഷ്യന്റെ പാപത്തിന്റെ പരിണിത ഫലമാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രയാകുന്നു എന്ന് റോമർ 6:23 വായിക്കുന്നു. എബ്രായർ 9:27 ധനനായ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്
ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയെ സന്ദർശിച്ച സാക്ഷാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപത്തിന് കടുവരമായ ശിക്ഷ, നരകശിക്ഷ, നിത്യമായ ശിക്ഷ, മരണശിക്ഷ തന്റെ ശരീരത്തിന്മേൽ ആവാഹിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾക്കു വേണ്ടി കാൽവറിയിലെ കൊലക്കളത്തിലേക്ക് കയറിപ്പോയി, അവിടെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ മരണത്തിനേൽപ്പിച്ചത് യഹൂദന്മാരാകുന്നു എന്നാണ് നമ്മൾ തിരുവെഴുത്തിലൂടെ വായിക്കുന്നത്. റോമൻ പടയാളികളാണ് അവനെ പിടിച്ചത്, യൂദായാണ് അവനെ ഒറ്റിക്കൊടുത്തത്. ഇതെല്ലാം ശരിയാണ്, വേദപുസ്തകപ്രകാരം എല്ലാം ശരിയാണ്. എങ്കിലും അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുമ്പോൾ, ദൈവം തന്റെ മുൻനിർണയത്താലും ഏൽപ്പിച്ചു കൊടുത്ത നസ്രയനായ യേശുവിനെ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തി നൽപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല, അപ്രതീക്ഷിതമായി സംഭവിച്ചൊരു ചരിത്ര സംഭവമായിരുന്നില്ല. അത് മുൻപുകൂട്ടി ദൈവം വിഭാവന ചെയ്തതും നമ്മുടെ രക്ഷയ്ക്കായി ദൈവം ചെയ്ത സ്ഥിരനിർണയത്തിൽ പെട്ടതുമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ പിടിച്ചവരായ റോമൻ പടയാളികൾ, നാം വായിക്കുന്നു, പീലാത്തോസിന്റെ കൽത്തളത്തിലേക്കും അതുപോലെ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്കും തിരിച്ചും മറിച്ചും കൊണ്ടുപോകുകയും അന്നത്തെ മഹാപുരോഹിതന്മാരായിരുന്ന കന്നാവിന്റെയും ഹയ്യഫാവിന്റെയും മുമ്പാകെ അവനെ വിസ്തരിപ്പാനായി കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു. അതെല്ലാം ഭൂമിയിൽ അവന് ഈ ലോകത്തിലെ മനുഷ്യർ, അതായത് അധീവന്മാരായ ആളുകൾ, അധികാരികളായ ആളുകൾ, മതത്തിന്റെ അധികാരികൾ, ഭരണത്തിന്റെ അധികാരികൾ അവനോട് ചെയ്ത പ്രവൃത്തിയായിട്ടാണ് സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നത്. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 53-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ മനുഷ്യാവതാരത്തിന് ഏതാണ്ട് 740 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിന്റെ രാജവീതിയിൽ നെടുകയും കുറുകയും നടന്നുകൊണ്ട് പഴയമത്തിലെ സുവിശേഷ പ്രഭാഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന യെശയ്യാ വിളിച്ചു പറഞ്ഞു, ഇതാ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ആ 53-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ വേദനാജനകമായ 6 മണിക്കൂർ നേരത്തെ അതിഭയാനകമായ കഷ്ടതയുടെ, പാപപരിഹാര ബലിക്കായി ദൈവവിനെ ഏൽപ്പിച്ചു കൊടുത്ത കഷ്ടതയുടെ പാരമ്യത്തെയാണ് യെശയ്യാ പ്രവാചകന്റെ വാക്കിൽ അവിടെ വിവരിക്കുന്നത്. ദൈവം അവനെ എന്ത് ചെയ്തു? മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു, ദണ്ഡനത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. യഹോവ തന്റെ മുഖം അവന് മറച്ചു കളഞ്ഞു, നമ്മുടെ പാപം അവന്റെ മേൽ ചുമത്തി, നമ്മുടെ അകൃത്യം അവൻ ഏറ്റെടുത്തു. അവൻ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും പിന്നെ വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പീലാത്തോസും ഹെരോദാവും ഹന്നാവും കയ്യഫാവും റോമൻ പടയാളികളും ഇസ്കരിയത്ത യൂദായും എല്ലാം അവനോട് ചെയ്തത് ക്രൂശിന് തൊട്ടുമുമ്പുള്ള സംഭവവികാസങ്ങളാണ്. എന്നാൽ ക്രൂശിമേലവൻ കിടന്ന അതിഭയാനകമായി വേദനയിൽ ഞെരുങ്ങിയ ആ 6 മണിക്കൂർ സമയം തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ അവന് കഷ്ടം വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മേൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ഭയാനകമായ ശിക്ഷാവിധി ചുമത്തിയപ്പോൾ അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടത്തിന്റെ ഭയാനകമായ പാരമ്യമാണ് യെശയ്യാവ് 53-ൽ നാം വായിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം ദൈവം അവന്റെ മേൽ ചുമത്തി. ഇതാ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ലോകത്തിലെ സകല മാനവജാതിയുടെയും പാപത്തിന്റെ ഭയാനകമായ വിഴുപ്പ് കേട്ട് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ചുമലിന്മേൽ പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. ഗസ്സമനാത്തോട്ടത്തിൽ അവിടെ ആയിക്കുന്നതായ സമയത്ത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവന് പ്രാണവേദനയിലായി. ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് 23-ാം അധ്യായത്തിൽ. അവനൊരു കല്ലേറു ദൂരം തന്റെ ശിഷ്യന്മാരെ ഇരുത്തിയ ശേഷം അവൻ മുഴങ്കാലുകൾ വീണ് പിതാവിന്റെ സന്നിധിയിൽ അഭയം ചെയ്യുമ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്ങൾ നീങ്ങിപ്പോകണമേ. പൂർണ്ണ ദൈവമായ കർത്താവ് പൂർണ്ണ മനുഷ്യനായിട്ടാണ് ഇവിടെ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനായിത്തീരുന്നത്. ദൈവത്തിന് മരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് മരിക്കാൻ കഴിയുന്ന പ്രകൃതം കർത്താവായ യേശു ക്രിസ്തു സ്വീകരിച്ചതാണ് തന്റെ ഐഹികമായ ലോകത്തിലെ അവതാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്റെ മനുഷ്യ ശരീരത്തിന്മേൽ പിതാവായ ദൈവം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ഭയാനകമായ വിഴുപ്പുകെട്ട് വെച്ചു കെട്ടുമ്പോൾ അവൻ പ്രാണവേദനയിലായി എന്ന് അവൻ വായിക്കുന്നു. കർത്താവ് തന്നെ പറയുകയാണ്, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. പിതാവിനോട് പറയുകയാണ്, എന്നിട്ട് അവൻ പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം തന്നെ ആകട്ടെ. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം സമ്പൂർണമായി നിവർത്തിച്ചുകൊണ്ട് മാനവ സമൂഹത്തിന് രക്ഷയൊരുക്കുവാൻ മനുഷ്യാവതാരം ചെയ്ത്
ദൈവത്തോടുള്ള സമത്വം ഉറപ്പിടിച്ചോളെന്ന് വിചാരിക്കാതെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ഒരുവനെ പോലെ മനുഷ്യരായി നമ്മുടെ മധ്യയെ 33 വയസ്സ് വരെ ജീവിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഇതാദം വായിക്കുന്ന നമ്മുടെ മുഴങ്കാലുകൾ ഗത്സവനെ ആയിരിക്കുമ്പോൾ കാലത്തോടെ മെല്ലെ മെല്ലെ ഇഴഞ്ഞു വന്ന ആ പഴയ പാമ്പായ പിശാച് അവനെ ആത്മീയമായി പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പാദങ്ങളിൽ ധ്വംസിക്കുകയും അവിടെ വെച്ച് പാപത്തിന്റെ മാരകരമായ വിഷം അവന്റെ സിരകളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ പാപം അവന്റെ ശരീരത്തിന്മേൽ അവൻ ആവാഹിച്ചിട്ട് പാപത്തിന്റെ ഭയാനകമായ വിഷം അവൻ തന്റെ ശരീരത്തിൽ ആവാഹിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ലൂക്കോസ് എഴുതുന്നത് എങ്ങനെയാണ്? അവന്റെ വിയർപ്പുള്ളികൾ നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെയായി, അവൻ മനോവേദനയിലായി മനോവ്യഥയിലായി അവന് പാരവശ്യത്തിലായി അവൻ പിതാവിനോട് നിലവിളിച്ചു, പിതാവേ എനിക്ക് ചുമക്കുവാൻ കഴിയുന്നതിൽ അധികമാണ് ഈ ഭയാനകമായിരിക്കുന്ന ക്രൂശ്. അത് മനുഷ്യനായ ക്രിസ്തു മനുഷ്യനായതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ തന്നെ അവൻ സമ്പൂർണനായ ദൈവമാണ്. നാം വായിക്കുന്നു, അവനെ ആശ്വസിപ്പിക്കുവാൻ ദൈവം ഒരു ദൂതനെ അവന്റെ ഇടക്കിലായി ചുരുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായരിൽ പറയുമ്പോൾ കർത്താവായ യേശു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നതിനോടെ ഏറിയ അഭയാരോടെ പ്രാർത്ഥിക്കുകയും ഭയഭക്തി മുഖാന്തരം അവന് ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു. പിതാവായ ദൈവത്തോടെ അവൻ ഭക്തിയോടെ നിലവിളിച്ചു. എന്നാൽ പിതാവായ ഒരു ദൂതനെ അവന്റെ അടുക്കലയച്ചു. ദൂതൻ പറഞ്ഞു, നിശ്ചയമായും കർത്താവായ യേശുവെ അങ്ങ് മരിച്ചില്ല എങ്കിൽ, അവിടെ നീ കഷ്ടം സഹിച്ചില്ല എങ്കിൽ മനുഷ്യനെ രക്ഷപ്രാപിപ്പാൻ ഒരിക്കലും സാധിക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് എബ്രായലേഖനം 12 വായിക്കുന്നത്, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം പോലും തന്റെ മുഖം അവന് മറച്ചു കളഞ്ഞിട്ട് ദൈവം അവന് കഷ്ടം വരുത്തി എന്നാണ് വായിക്കുന്നത്. എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെയും പാപത്തിന്റെ ഭയാനകമായ ശിക്ഷാവധിയായ നിത്യ മരണത്തിന് വിടുവിക്കുവാൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് പൊന്തിയോസ് പീലാത്തോസ് നാളിൽ നല്ല സ്വീകാര്യം പ്രാപിച്ചവനായി എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരിലെ ഗോൾഗോതായിലേക്ക് മരക്കുരിശിയുമെന്നുകൊണ്ട് പോയി കഷ്ടം സഹിച്ചു മരിച്ച ദൈവത്തനായ യേശു 3 ദിവസം ജയവീനായി ഉയർത്തിരുന്നെന്റ് ഇന്ന് അവിടെ നമ്മുടെ രക്ഷിതാവായി സ്വർഗത്തിൽ ജീവിക്കുന്നു. കർത്താവ് പറഞ്ഞു, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും നശിച്ചു പോകുകയില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം അവനെ നൽകുവാർന്നുകൊണ്ടും ലോകത്തെ സ്നേഹിച്ചു. മാന്യ സ്നേഹിതരെ, ഈ കർത്താവായ യേശുവിനെ നിങ്ങളും രക്ഷിതാവും കർത്താവുമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുമെങ്കിൽ, വിശ്വാസത്താൽ അവനെ കൈക്കൊള്ളുമെങ്കിൽ, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളുടെ അതിക്രമങ്ങളെ നിങ്ങളോട് മോചിച്ച് നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി നിങ്ങളെ നിത്യരക്ഷയ്ക്ക് അവകാശിയാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന് സാധിക്കും. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ നിർബന്ധിക്കുന്നു. വിശ്വാസത്താൽ ജീവിതം അവനായി സമർപ്പിക്കുക. മറ്റൊരുത്തലിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. ഈ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്ന് നിത്യതയുടെ ഭാസുരമായ ഭാവി ഉറപ്പിക്കുവാൻ എന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.